പ്രൊഫസർ ടി ജെ ജോസഫ് തത്സമയം ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. പ്രൊഫസർ ടി ജെ ജോസഫ്, ഇക്കഴിഞ്ഞ 13 വർഷമായി കേരളം തേടുന്ന ഒരു പ്രതി ഒടുവിൽ കണ്ണൂരിൽ നിന്നും കേരളത്തിൽ നിന്നും തന്നെ പിടിയിലായിരിക്കുന്ന വിവരങ്ങൾ ഈ സമയം പുറത്തു വരുന്നുണ്ട് NIA വൃത്തങ്ങളിൽ നിന്നും. എന്താണ് താങ്കളുടെ പ്രതികരണം? പിന്നെ ഉപദ്രവിച്ച ആളെന്ന നിലയിൽ എനിക്ക് അതിനുള്ള പ്രത്യേകിച്ച് ഉൾപ്പെട്ടൊന്നുമില്ല. ഈ കേസിലെ ഒന്നാം പ്രതി ജവാദ് ആകുന്നത് എന്നെ ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തിയ ആളെന്ന നിലയിലാണ്. ശരിക്കും ഈ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് പ്ലാനിടുകയും അതിന് തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഇതിലെ മുഖ്യ പ്രതികൾ. ഈ ജവാദ് എന്ന് പറയുന്ന ആള് ഒന്നാം പ്രതിയെ ആണെന്ന് വരുന്നത് അദ്ദേഹം ഇങ്ങനെ നമ്മുടെ നിയമ വ്യവസ്ഥയുടെ മുമ്പാകെ ഏറ്റവും കൂടുതൽ എന്നെ മുറിപ്പെടുത്തിയ ആളെന്നുള്ള നിലയിലാണ്. അതായത് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നതിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ പിടികൂടിയതിൽ ഒരു പൗരെന്ന നിലയിൽ എനിക്കും പിന്നെ സന്തോഷമുണ്ട്. കാരണം നിയമവ്യവസ്ഥയെ മാനിക്കുന്ന ഒരാൾ എന്ന നിലയിൽ പിടികിട്ടാത്തൊരു പുള്ളി, നിയമത്തെ വെല്ലുവിളിച്ച് നടന്ന ഒരു പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കസ്റ്റഡി എടുത്തു എന്നറിയുന്നതിൽ എനിക്ക് ഒരു സന്തോഷമൊക്കെയുണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് അതിൽ താല്പര്യമൊന്നുമില്ല. ഒരു പൗരെന്ന നിലയിൽ നിയമത്തെ നമ്മുടെ നിയമ സംവിധാനത്തെയൊക്കെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആളെന്ന നിലയിലാണ് എനിക്ക് ആ കൗതുകമുള്ളത്. ഈ ഏതായാലും 13 വർഷക്കാലം ഒളിവിലായിരുന്ന ഈ പ്രതിയെ പിടിച്ചതോടുകൂടി ഈ പോലീസ് വകുപ്പിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അവരുടെ ഒരു പിന്നെ ഒരു ബാധ്യത തീർന്നു. നിയമ പാലകരായിട്ട് ജോലി ചെയ്യുന്നവര് പ്രതികളെ പിടിക്കാനുള്ള ബാധ്യതയുള്ളവരാണ്. അവരുടെ ഒരു ബാധ്യത തീർന്ന് അവർക്ക് സമാധാനിക്കാം. അതുപോലെ തന്നെ ഈ രാജ്യത്ത് നിയമം സംവിധാനമൊക്കെ ഫലപ്രദമായിട്ട് നടക്കുന്നു, കുഴപ്പമില്ലാതെ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഇവിടുത്തെ പൗരന്മാർക്കും സാധാരണക്കാർക്കും ഒക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന സംഗതിയാണ്. അതല്ലാതെ പ്രത്യേകിച്ച് ഈ കേസിൽ ഈ പ്രതിയെ പിടികിട്ടി എന്നുള്ള നിലയിൽ, വ്യക്തി എന്ന നിലയിൽ, ഒരു ഇര എന്ന നിലയിൽ എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഭാവവും തോന്നുന്നില്ല. ഒരു പൗരെന്ന നിലയിൽ പിന്നെ ഇവിടുത്തെ നിയമത്തെയൊക്കെ ബഹുമാനിക്കുന്ന ആളെന്ന നിലയിൽ ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ നിയമ സംവിധാനത്തിന്റെ ഒക്കെ ഒരു വിജയമായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. പ്രൊഫസർ ടി ജെ ജോസഫ്, മുൻപ് താങ്കളുടെ ഘട്ടത്തിൽ വ്യക്തമാക്കിയതാണ് ഈ പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചപ്പോഴാണെന്ന് താങ്കൾ പറഞ്ഞത്. ഇവരൊക്കെ ആയുധങ്ങൾ മാത്രമാണ്, ഈ ആയുധങ്ങൾ മാത്രമാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടതും ശിക്ഷിക്കപ്പെട്ടതും. മസ്തിഷ്കങ്ങൾ ഇപ്പോഴും പുറത്താണ്. അപ്പോൾ ഈ ഒന്നാം പ്രതി അടക്കം ഇപ്പോൾ പിടിയിലെ 54 പ്രതികളിൽ ഇപ്പോൾ ഈ ഒന്നാം പ്രതിയും പിടിയിലായിരിക്കുന്നു. ഇതിന് ആസൂത്രണം നടത്തിയവർ, ഇതിന് പദ്ധതി ഒരുക്കിയവർ ഇപ്പോഴും പുറത്താണ് എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? ഏതായാലും ഈ പിന്നെ കേസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് വന്ന കുറെ ആളുകളെ, അതിന്റെ ആക്രമണ സംഭവത്തിന്റെ മുമ്പിൽ നിന്ന കുറെ ആളുകളെ മാത്രമേ ഈ കേസിൽ പ്രതി ചേർത്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കേസിന്റെ അന്വേഷണം അതിന്റെ ഉപജ്ഞാതാക്കളിലേക്ക്, എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത ആളുകളിലേക്കൊന്നും പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും അവരിലേക്കൊന്നും ഈ കേസിന്റെ അന്വേഷണം ചെന്നെത്താത്തോളം കാലം ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ പൂർണ്ണമായിട്ടും നിരോധിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിങ്ങനെ പടയാളികൾ, അവരുടെ പടയാളികൾ, അവരുടെ പിന്നെ ആയുധങ്ങളായിട്ട് വർത്തിക്കുന്ന ഈ കൊട്ടേഷൻ ടീമംഗങ്ങളാണ് ഈ പ്രതികളായിട്ടൊക്കെ കൂടുതലും ശിക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അതിന് അടിസ്ഥാനപരമായിട്ട് വർത്തിക്കുന്ന അതിൻ്റെ ആ ബുദ്ധി, ആ ക്രിമിനൽ ബുദ്ധി, അത് തടവിലാക്കപ്പെടാത്തോളം കാലം നമ്മുടെ നാട്ടിൽ കൂടുതൽ ക്രിമിനൽ കേസുകൾ ഇതുപോലുള്ളത് ഇനിയും ഉണ്ടാവാം. ഏതായാലും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും ഈ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് നമ്മുടെ നിയമ സംവിധാനത്തിന് ആശ്വസിക്കാവുന്ന ഒരു സംഗതിയാണ് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. വളരെ നന്ദി പ്രൊഫസർ ടി ജെ ജോസഫ്. അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് നൽകിയിരിക്കുന്നത്. വ്യക്തിപരമായി താൻ ഈ വിഷയത്തെ ഇപ്പോൾ കാണുന്നില്ലെന്നും, എന്നാൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പൗരെന്ന നിലയിൽ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾ ഒരു കേസിലെ പ്രധാനപ്പെട്ട പ്രതിയെ 13 വർഷങ്ങളുടെ നീണ്ട സങ്കീർണമായ അന്വേഷണങ്ങൾക്കൊടുവിൽ പിടികൂടിയെന്നത് വളരെയധികം ചാരിതാർത്ഥ്യത്തോടെ കാണുന്നുവെന്നാണ് പ്രൊഫസർ ടി ജെ ജോസഫ് വ്യക്തമാക്കിയതിനോടൊപ്പം അദ്ദേഹം വളരെ പ്രസക്തമായി ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ മസ്തിഷ്കങ്ങൾ കൂടി പിടിയിലാകേണ്ടതായിരുന്നു, അവരിലേക്ക് അന്വേഷണം എത്തിയില്ല എന്ന ഒരു ആക്ഷേപം കൂടി അദ്ദേഹം ഈ കേസിൽ പങ്കുവയ്ക്കുന്നുണ്ട്.